നമസ്കാരം അളവൂരിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം അളവൂർ സോളോ ബസ് സ്കൂൾ ട്രാവൽ വെച്ച് കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്നാൽ പ്ലെയിൻ എന്ന സമയത്ത് ആരും ഇറങ്ങാത്ത സ്ഥലത്തിലേക്ക് ആരും ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് നൈസായിട്ട് ഇറങ്ങാൻ വേണ്ടി നമ്മൾ നേരമല്ല ഫാക്ട് ടോപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ്. സോ ഫാക്ട് ടോപ്പിൽ അങ്ങനെ ആൾക്കാർ ആരും കാണില്ല എന്ന് നോക്കുമ്പോഴത്തേക്ക് പൊന്നളിയാ എത്ര പേരാണ്. നോക്കി ഇവിടെ എന്താ ബിരിയാണി കൊടുക്കുന്നു. സോ ഒന്നേ 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 ഒന്നേന്ന് പറഞ്ഞിട്ട് വാല 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 ആൾക്കാർ ഇറങ്ങുന്നു. സോ നൈസായിട്ട് ഏതോ ഒരു കാറ്റോടെ നൈസായിട്ട് നോക്കിയിട്ട് അവരെ കംപ്ലീറ്റ് ആക്കി വെച്ചപ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് പ്ലാസ്മി മുതലുള്ള ഗ്രോസും കിട്ടി. എൻ്റെ പോയിന്റ് രക്ഷ ഒരു രക്ഷ. ഓക്കെ, ഒന്നാമത് ഗ്രോസ് തന്നെ കിട്ടി. നമ്മൾ ഈ ഒരു ഫാക്ട് ടോപ്പിൽ ഏത് ലെവൽ മാസം കളിക്കും നിങ്ങൾക്ക് അറിയാം. സോ അതിൻ്റെ തന്നെ പ്ലാസ്മയും കൂടെ കിട്ടുവാണെങ്കിൽ ഏതാ റേഞ്ച്. ഓക്കെ, എന്നാൽ ഗ്രോസിലേക്ക് ഗണ്ണ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് എന്താണ് ആ ഒരു ഗണ്ണിന്റെ ബുള്ളറ്റ് പെട്ടെന്ന് തീരും. അത് കാരണം അത്ര ബുള്ളറ്റേ കിട്ടത്തുള്ളൂ. സോ നൈസായിട്ട് ആ ഒരു ബുള്ളറ്റ് തീരുന്ന സമയത്ത് നമ്മൾ നൈസായിട്ട് പിന്നെ ഫിസ്റ്റ് വെച്ചിരിക്കും, ഇല്ലെങ്കിൽ ഇവിടെ ഇറങ്ങി ഓടും. അങ്ങനെയാണ് ചെയ്ത് അതിനോട് തന്നെ പ്ലാസ്മയും കൂടെ കിട്ടിയ വേറെ ലെവലായിരിക്കും. കാരണം ആലോചിച്ച് നോക്കിയാൽ പ്ലാസ്മയ്ക്ക് അത് ബുള്ളറ്റ് തീരത്തില്ല, വേറെ ലെവലൊക്കെ എന്തൊക്കെ വാല വാല അമ്മ ഓടി വരുന്നുണ്ട്. സോ അമ്മ മാക്സിമം ക്ലോസ് റേഞ്ചിലേക്ക് അടുപ്പിക്കാതിരിക്കുക. കാരണം അടുത്ത് വന്ന് അമ്മ ഇടിക്കുവാൻ നമ്മൾ ഇവിടെ നിന്ന് ചത്തു. സോ നമ്മളെ കുറണെങ്കിൽ അമ്മക്ക് അടുത്ത് വന്ന് ഇടിക്കൽ മാത്രമേ വഴി ഉണ്ടായിരുന്നുള്ളൂ. കാരണം അമ്മക്കൊന്നും ഗണ്ണെടുത്ത് കാണില്ല. കാരണം അതിന് മുമ്പേ അമ്മ നമ്മളെ അടിച്ചു വരുന്നുണ്ട്. ഓക്കെ, എനിക്ക് സ്കോഡ് ആയതുകൊണ്ട് സോളോ ബസ് സ്കോഡ് ആയതുകൊണ്ട് നൈസായിട്ട് ബ്രാറ്റ് അടിച്ച ബാക്കിയുള്ള ആൾക്കാർ ചാവത്തില്ല. സോ നൈസായിട്ട് എന്താണ് നോക്കൊക്കെ കിടന്നാൽ മാത്രമേ അമ്മ നമ്മൾ ഐ മീൻ നോക്കൊക്കെ ആവുമ്പോൾ സോ നൈസായിട്ട് അവരെ കുമ്മനടിക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് കില്ലും കാര്യങ്ങൾ വാതി കൂട്ടി ഈ ഒരു ഫാക്ടറി ടോപ്പ് തന്നെ 9 കിലോസ് എത്ര 9 കിലോ എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഫാക്ടറി ടോപ്പിൽ ഇറങ്ങിയ മാച്ച് കാണിച്ച സമയത്ത് നിങ്ങളുടെ മാക്സിമം അല്ലെങ്കിൽ ടോപ്പ് കിലോ എത്താൻ ജസ്റ്റ് കമന്റ് ചെയ്യുക. എൻ്റെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ 16 കിലോ എടുത്തൊരു മാച്ച് ഉണ്ടായിരുന്നു. സോ അത് നൈസായിട്ട് റൂം മാച്ച് ആയിരുന്നു. അതേപോലെ റൂം മാച്ച് അല്ലാതെ സോളോ ബസ് സ്കോഡ് കാര്യങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര കിലോ എടുക്കും ജസ്റ്റ് കമന്റ്. ഓക്കെ, എന്തൊക്കെ ഈ ഒരു ടവറിന് മേളിൽ അല്ലെങ്കിൽ ഈ ഒരു നടുക്കത്തെ ഈ ഒരു ടവറിന് മേളിൽ ആൾക്കാർ കളിച്ച് നൈസായിട്ട് ഉള്ള 2 നേടിനായി ഭാര്യ എറിയുന്നുണ്ട്. സോ നൈസായിട്ട് അങ്ങനെയെങ്കിലും പൊട്ടി ഒരു കില്ല് കിട്ടാൻ വെച്ച് നോക്കുകയാണെങ്കിൽ കാരണം ഇവിടെയുള്ള ആൾക്കാരെ പോലും വിടാൻ പാടില്ല. കാരണം ഫാക്ടറി ടോപ്പ് കിങ് നമുക്ക് കാണണം എന്ന ആഗ്രഹമുണ്ട്. സോ നൈസായിട്ട് കണ്ടന്റ് കിങ് എന്നൊക്കെ പറഞ്ഞത്. സോ അതേപോലെ നൈസായിട്ട് ഫാക്ടറി ടോപ്പ് കിങ് ആകാൻ വേണ്ടി നൈസായിട്ടുണ്ടോ ഇവിടെയുള്ള എല്ലാത്തിനെയും കുതിർത്ത് താഴേക്ക് ഇറങ്ങുകയാണ്. സോ നോക്കുമ്പോഴേക്കും അവിടെ ആൾക്കാരുണ്ടായിരുന്നില്ല. സോ നൈസായിട്ട് ഇവിടുന്ന് ഒരുപാട് കില്ലിങ് അല്ലെങ്കിൽ മെസ്സ് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ കിട്ടുക പോലത്തെ കണ്ടന്റ് കളി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, കേസ് ഈ ഒരു സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് ഇനി മല്ല ഇനി ഒരു കളിക്കുന്ന സമയത്ത് നമ്മൾ എവിടെ ഇറങ്ങണം എങ്ങനെ കളിക്കണം നിങ്ങൾക്ക് നമ്മളെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു വീഡിയോ തടി കമന്റ് ചെയ്യുക. അതായത് നമ്മൾ ഇനി കളിക്കുക അടുത്ത മാസം നമ്മൾ എവിടെ ഇറങ്ങി കളിക്കുക ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, ഒരുപാട് വെറൈറ്റി 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 ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഈ ഒരു ഫ്രീ ഫയർ അതുകൊണ്ട് ഇത് ഏത് മാപ്പിലായാലും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ കലഹാരി മാപ്പ് വരെ കളി തുടങ്ങാൻ കാരണം പറയുകയാണെങ്കിൽ കലഹാരി മാപ്പ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മാപ്പ്. സോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട മാപ്പ് ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്തൊക്കെ അവിടുത്തെ കില്ലിങ് ആണെങ്കിൽ നമ്മൾ നേരെ ഫാക്ടറി ടോപ്പിൽ നിന്ന് കില്ലൊക്കെ എടുത്തിട്ട് നേരെ എന്താണ് ആ ഒരു ക്ലോക്ക് ടോപ്പിലേക്ക് പോയി അവിടെ ഉള്ള ആൾക്കാരെ കൂടെ തല്ലിപ്പോ എല്ലാവരും പോകുന്ന സമയത്ത് എനിക്ക് കാര്യം മനസ്സിലായി. അതായത് എപ്പോഴൊക്കെ ഫാക്ടറിയിൽ നിന്ന് കില്ലെടുത്ത് നമ്മൾ ക്ലോക്ക് ടോപ്പിലേക്ക് പോകുമ്പോൾ ഈ ഒരു ടവറിനകത്ത് ആൾക്കാർ കാണും. ഐ മീൻ ഏതെങ്കിലും ഒരു കാട്ടുവാഴയെങ്കിലും ഉണ്ടാവും എനിക്ക് ഉറപ്പാണ്. ഓക്കെ, നോക്കുന്നത് ചെറിയൊരു അടി കിട്ടിയാൽ നോക്കുമ്പോഴത്തേക്ക് ഓ മൈ ഗോഡ് ഏതാ എൻ്റെ മോൻ അവനാണ് തല പൊക്കി ആറാ വരുന്നത്. ഏതാ മഞ്ഞക്രിമിനൽ നോക്കുന്ന സമയത്ത് തന്നെ നൈസായിട്ട് അവൻ അടിച്ച് കൊന്നിട്ടുണ്ട്. സോ അവൻ തന്നെ ജെട്ടിപ്പോയി കിടക്കെ നോക്കുമ്പോഴത്തേക്ക് അപ്പത്തി ആ ഒരു ടവർ ഐ മീൻ ടവറിന് അങ്ങോട്ട് കയറാൻ വേണ്ടി ഒരുത്തൻ വരുന്നുണ്ടായിരുന്നു. സോ നൈസായിട്ട് കുറച്ച് ഡാമേജ് കൊടുത്തു. അവൻ നല്ല അടി കിട്ടുന്നുണ്ടൊക്കെ. ഐസ് അവൻ എന്ത് വെച്ച് അടിക്കുന്ന തരത്തില്ല, അവരിൽ ഏത് കെണ്ണാന്ന് വരത്തില്ല. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അവൻ്റെ ഓക്കെ അവൻ്റെ പുറകെ വേർത്തുള്ളൂ. ഓക്കെ, എന്തൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരുത്തനെ അടിക്കുമ്പോഴത്തേക്കും അവൻ ആ ഒരു ഗ്ലൂ ആയിട്ട് പോയി. പിന്നെ വേർന്ന് നോക്കുവാണെങ്കിൽ വണ്ടി എടുത്തു. ആ വണ്ടി എടുത്ത് പോകുന്നതിന് വിടാൻ പാടില്ല എനിക്ക് ഉറപ്പാണ്. കാരണം അവൻ 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 ഡേഞ്ചറാണ്. ഓക്കെ, അവൻ അവൻ രക്തഹാരിയാണ് അവൻ. സോ അതുകൊണ്ട് അവന് വിടാൻ പാടില്ല എനിക്ക് ഉറപ്പാണ്. സോ നൈസായിട്ട് ആ ഒരു ഗ്ലൂ ആയിട്ട് ഇരിക്കുന്നത് ഫസ്റ്റ് കൊല്ലുക. അതിന് ശേഷം നമുക്ക് ആ ഒരു ഫാക്ടറിയിലേക്ക് പോയതിനെ പോയതിനെ കൊല്ലുവാൻ നോക്കാം. ഓക്കെ, അതൊക്കെ ഈ ഫാക്ടറിയുടെ എടുത്തും അതുപോലെ ഫാക്ടറിയുടെ ഈ പരിസരത്ത് നമ്മളിപ്പോൾ മോസ്റ്റ്ലി ഈ ഒരു മറ്റേ മൊത്തം കില്ലും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് പറയാം. കാരണം വേറെ ലെവലായിട്ട് മാസം നിൽക്കുന്നത്. ഓക്കെ, ഇതൊക്കെ തന്നെ വിഷമിപ്പിച്ച ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു ക്ലോക്ക് ടവറിലേക്ക് ഒരു വാഴ പോലും പോയിട്ടില്ല. സോ നൈസായിട്ടല്ല ക്ലോക്ക് ടവറിലുള്ള ആൾക്കാരൊക്കെ ആരെങ്കിലൊക്കെ കൊന്നു കാണണം. ഇല്ലെങ്കിൽ ക്ലോക്ക് ടവറിലേക്ക് ആൾക്കാർ പോലെ മൊത്തം ആൾക്കാർ ഫാക്ടറിയിലേക്ക് വന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, എന്നാലും കേസ് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ ആ ലൂട്ടാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. സോ നൈസായിട്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെ എന്ത് തേങ്ങ കിട്ടിയിരിക്കുന്നു. കുറച്ച് വെസ്റ്റൊക്കെ കിട്ടി, അതേപോലെ 2 മെഡിക്കലൊക്കെ കിട്ടിയായിരുന്നു. സോ അത്യാവശ്യം ഒന്ന് പിടിച്ചേക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ നോക്കാൻ പോകുന്ന കാര്യം പറഞ്ഞാൽ അതൊരു വണ്ടി എടുത്ത് ഒരു വാഴ നൈസായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ നല്ലതായിട്ട് പടുവാഴനെ പിടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നാലും അവനെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഫുൾ കോൺഫിഡൻസ്. ഓക്കെ, എന്നാലും ചത്താലും കുഴപ്പമില്ല. നമ്മുടെ കളി വേറെ ലെവൽ മാസ് കാണിക്കണം. അഗ്രസീവ് ഉള്ള അറ്റാക്കിങ് ഗെയിമിലാണ് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്യാതെ അങ്ങോട്ട് വേണ്ടി പോകാൻ വേണ്ടി ഇരിക്കുന്നത്. സോ എനിക്ക് അപ്പോഴത്തേക്ക് പുറകെ ഇരിക്കുന്നത് ഏതാണത്. ഞാൻ ഒന്നാമത് ആ ഒരു ടവറിനെ മടക്കുന്നൊക്കെ കയറി അവിടുന്ന് വിട്ടതാണ്. ഓക്കെ, വിട്ടതാണ്. സോ എന്നിട്ട് അവിടുന്ന് വേറൊരു പാട് നൈസായിട്ടുണ്ട്. അതിന് മടക്കി കയറി എന്നെ അടിക്കാനൊക്കെ പറഞ്ഞാൽ അവൻ്റെ അവസ്ഥ താലോചിച്ചു. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അവനെ പിടിക്കണം ഇവനെ പിടിക്കണം അറിയത്തില്ല. സോ ഡോണ്ടോ മോനെ നമുക്കിപ്പോൾ എന്താ അറിയത്തില്ല. കേസ് ആ ഒരു ടവറിനെ മടക്കി വരുന്ന ആൾക്കാരൊക്കെ നൈസർ പെട്ടെന്ന് ഹെഡ് കയറുന്നുണ്ട്. അതിപ്പോൾ ബഗ്ഗാണോ ഹാക്കാണോ സ്ക്രിപ്റ്റാണോ ലക്കാണോ എന്ന് അറിയത്തില്ല. എക്സ്പീരിയൻസ് ആയിരിക്കും. എന്ത് ചെയ്യാൻ പറ്റില്ല. ഞാൻ പ്രോ പ്ലെയർ ആയിപ്പോയില്ല. കേരള വല ബെഡ പ്രോ പ്ലെയർ ചുമ്മാ തന്നെ വിളിക്കുന്നു. ഓക്കെ, എന്നാലും കേസ് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ നൈസായിട്ട് ഒരാളുള്ളതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവർക്ക് കാര്യം മനസ്സിലായ കാര്യം പറയുകയാണെങ്കിൽ നൈസായിട്ട് അവൻ നേരെ അവൻ്റെ ടീമേറ്റിന് അങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. സോ അവരുടെ ടീമേറ്റ് എവിടെയാണ് ഈ ഫാക്ടറിയിൽ ഒളിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, കേസ് ഈ ഒരു ഫാക്ടറിക്ക് അത് ഒളിച്ചു വെക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളാണ് എനിക്കറിയാം. കാരണം ഞാൻ എന്താണ് ആ ഒരു ഹൈഡാസിക്കൻ ഇവിടെ കളിച്ച സമയത്ത് തന്നെ ഒരുപാട് പേര് കമ്പിയുടെ മടക്കി കയറി ഒളിച്ചു വെക്കുന്നുണ്ടായിരുന്നു. സോ അതേപോലെ അവരുടെ ടീമേറ്റൊക്കെ നൈസായിട്ട് ഇവിടെ ഒന്ന് ഒളിച്ചു വെക്കുന്നുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ആ മേൽഭാഗത്തിൻ്റെ ആ ഒരു കമ്പി ഉണ്ടല്ലോ, സോ അവിടെ ഒളിച്ച് കമ്പത് കിടക്കാൻ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി. ഇന്നലെ കേസ് അവിടെ ഒളിച്ചിട്ട് അതൊന്നും അവരുടെ ടീമപ്പ് ആയിട്ടുണ്ട്, ടീമപ്പ് പറഞ്ഞില്ല, അവരുടെ ടീമൊക്കെ ഒരുമിച്ചായിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നേച്ചർ അവരെ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. സോ ഞാൻ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്, കാരണം അവൻ്റെ ഇങ്ങനെ കൈ പെട്ട പൊന്നടിയ മഞ്ഞ ക്രിമിനൽ കൂടിയാണ്. സോ ഇങ്ങോട്ടിട്ട് വെറുപ്പിക്കും. സോ നൈസായിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ഇവിടെ വരെ എത്തി. സോ നൈസായിട്ട് പുറകോട്ട് ഓടിയേക്കാം, പിന്നെ അവരെ ചുറ്റിക്കറങ്ങി പിടിക്കാമെന്ന് വിചാരിച്ചാൽ നിൽക്കുന്നത്. ഓക്കെ റൊട്ടേഷൻ എന്ന് വെച്ചാൽ കിടക്കാൻ പോലത്തെ റൊട്ടേഷൻ എടുത്ത ശേഷം മാത്രം, അല്ലെങ്കിൽ ബുള്ളറ്റൊക്കെ എടുത്ത് കുറച്ച് സ്മാസ് ആക്കി, അല്ലെങ്കിൽ ഫുൾ സെറ്റ് ആയ ശേഷം മാത്രം അവരെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും അവൻ നൈസായിട്ട് പുറകിൽ നിന്ന് കഴിക്കുന്നുണ്ട്. സോ എന്തായാലും അവൻ ചൊറിഞ്ഞു. ഓക്കെ അവനാണ് അത് ചൊറിഞ്ഞത്. സോ അവനുള്ള പരിപാടി ഞാൻ കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്കും അവൻ ഓപ്പൺ ഏരിയ വണ്ടി ഇടിച്ച് കൊല്ലാൻ വേണ്ടി ഓടി വരുന്നത്. എന്തുവാ ചെയ്യാൻ? ഓക്കെ നൈസായിട്ട് അവനെ മീൻ അവനൊരു കവർ എടുക്കുന്നുണ്ട്, ഒരു പ്രോപ്പർ കവർ എടുക്കുന്നതിന് മുമ്പ് നൈസായിട്ട് അവനെ കംപ്ലീറ്റ് ആക്കി നോക്കാക്കി ഇട്ടുണ്ട്. സോ ആ നോക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്കുമ്പോഴേക്ക് ഗ്ലൂ ആൾ കിട്ടി. എൻ്റെ മുന്നേ ഒരു ടീമേറ്റ് വരുന്നുണ്ട്. ഓക്കെ എന്നാൽ ഈ പെട്ടെന്ന് പൊട്ടിക്കോണം നൈസായിട്ട് ആ ടീമേറ്റിനെ കൊല്ല ഇവനെ കൊല്ല പ്രതീക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ ടീമേറ്റ് ഇവനെ ഇട്ടാൻ ഓടി. നീ പയ്യെ വന്നാൽ മതി, ഓക്കെ നീ പയ്യെ വന്നാൽ മതി. അവനേത് പോയി ചായക്ക് പ്രാതില്ല വന്നിട്ടാണ് അവൻ ഓടിപ്പോയത്. ഓക്കെ എന്തൊക്കെ അവനെ വിടാൻ പറ്റില്ല നമ്മൾ നോക്കുമ്പോഴത്തേക്കും. ഓക്കെ ഇപ്പോഴത്തേക്കും പീക്കിലേക്ക് കയറാൻ വേണ്ടി പോയതാണ്. അപ്പോഴത്തേക്ക് ആ ഒരു എന്താണ് സ്കാനറിനകത്ത് ഒരു സ്കോഡിനെ മൊത്തം കണ്ടായിരുന്നു. അതിൽ ഒരുത്തിനെ നൈസായിട്ട് കംപ്ലീറ്റ് ആക്കി പറ്റും. നോക്കുമ്പോഴത്തേക്കും ഫൈറ്റ് വെച്ചാൽ പക്ക ഫൈറ്റ് വന്നുകൊണ്ടിരിക്കണം. ഓക്കെ അതിനെ പറയുന്നതാണ് നമ്മൾ നൈസായിട്ട് ഫോറ സ്കോപ്പ് ചെയ്ത് നമ്മൾ ക്രോസ് വെച്ച് അടിച്ച് നൈസായിട്ട് ആൾക്കാരൊക്കെ നോക്കായിരുന്നു. ഓക്കെ എന്നൊക്കെ ശരിക്കും മനസ്സിലായ കാര്യം പറയാം, അതായത് അവന്മാർ മാത്രമല്ല ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. സോ സ്കോപ്പ് നമുക്ക് നൈസായിട്ട് ആ ഒരു സ്കാനറിനകത്ത് നോക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. സോ അതായത് സ്കാനർ നോക്കി കളിക്കുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യും, അതായത് സ്കാനറിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ പോകുന്ന സമയത്തൊക്കെ ഞാൻ ചുമ്മാ കയറി നോക്കും ആരെങ്കിലും ഉണ്ടോ, ഇല്ലെങ്കിൽ ക്ലൂ ക്യാരക്ടർ നമ്മളടുത്ത് ഓൾറെഡി കിടപ്പുണ്ട്. സോ അതൊക്കെ നൈസായിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എനിമീസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. കിടക്കും പോലത്തെ ടെക്നിക്കാണ്. സോ അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ക്യാരക്ടർ കമൻറ്റൊക്കെ ഒരുപാട് ആൾക്കാർ പറയും ഞാൻ ക്രോണയാണ് യൂസ് ചെയ്യുന്നത്, ഒരുപാട് ആൾക്കാർ പറയും ഞാൻ അലോക്കാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ കുറേ ആൾക്കാർ പറയും ഞാൻ ഹോങ്കോങ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അതൊക്കെ പൊളി ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ ആൾക്കാരെ എപ്പോഴും ഓക്കെ ഇൻകേസ് ഇപ്പോൾ നിങ്ങൾ സ്കോർ കളിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്യാരക്ടർ വെച്ചാൽ ആ ഒരു ക്ലൂ ക്യാരക്ടറാണ്. കാരണം ആ ഒരു ക്ലൂ ക്യാരക്ടറുള്ള സമയത്ത് നമുക്ക് നൈസ് ഉണ്ടോ എവിടെയാണ് എനിമി, എങ്ങനെയാണ് എനിമി, എത്ര പേരുണ്ടെന്നൊക്കെ നമുക്ക് നൈസിന് മനസ്സിലാക്കാൻ പറ്റും. സോ കിടക്കും പോലത്തെ ക്യാരക്ടർ തന്നെയാണ് ക്ലൂ എന്ന് പറയുന്നത്. സോ എന്തായാലും ക്ലൂ എന്ന ക്യാരക്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരോട് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ സ്കോഡിൽ ഒരാൾ ക്ലൂ ക്യാരക്ടർ ഇട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ സ്കോഡിനകത്ത് സ്നൈപ്പർ ഉണ്ടെങ്കിൽ ആ ഒരു സ്നൈപ്പർ നൈസായിട്ട് എന്താണ് അത് സ്നൈപ്പ് ചെയ്യുന്ന ആൾക്കാർ നൈസായിട്ട് ക്ലൂ ക്യാരക്ടർ യൂസ് ചെയ്യുന്നത് അത്രയും ബെസ്റ്റാണ്. നോക്കുമ്പോൾ എന്തുവാടേ ഇപ്പം മൊത്തം ഹെഡാണല്ലോ ഗെസ്, കിടക്കാൻ പോലത്തെ ഹെഡ് കയറി അവനവിടെ വൈപ്പ് എടുത്ത് ആ ഒരു ഭാഗം മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് ഫാക്ടറിൻ്റെ ആ ഒരു ഭാഗം മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ നേരെ ഫാക്ടറിയിലേക്ക് വന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്കും വെറുതെ നൈസായിട്ട് പറഞ്ഞറിയതാണോ അതോ ഓൾറെഡി ഇവിടെ ചത്ത് വീടാണെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ എന്നാൽ ഗെസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അലൈവ് 9 മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു സമയത്തേക്ക് നൈസായിട്ട് എനിക്ക് കാര്യം മനസ്സിലായി, അതായത് ഇവനെ നൈസായിട്ട് ഇവനെ ആരോ കൊന്നിട്ട് നൈസായിട്ട് പിന്നെ ആരോ പൊക്കി വിട്ടാണ്, ടീമേറ്റ് പൊക്കി വിട്ടാണ്. സോ എന്നിട്ടാണ് വന്ന് നിൽക്കുന്നത്, അല്ലാതെ ആദ്യമേ വന്ന് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ ആദ്യമേ കൊന്നിട്ട് പോകും, ഉറപ്പുള്ള കാര്യമാണ്. സോ നൈസായിട്ട് പിന്നെ പൊങ്ങിയപ്പോൾ നൈസായിട്ട് എന്താണ് എന്നെ പൊക്കൂല ഏത് കാട്ട് ബംഗാളിയാണ് കൂടുതലുള്ളൂ. സോ നൈസായിട്ട് യുവമാർ അന്നേരം പൊക്കത്തില്ല വിചാരിച്ചിട്ട് ബാക്ക് അടിച്ചിട്ട് പോയ ഏതോ ഒരു കാട്ട് പൊട്ടണോ പൊട്ടിയാണോ എന്തായാലും ആരോ ആണ് നൈസായിട്ട് അവിടെ നിൽക്കുന്നത്. സോ പാവം തോന്നി ഇപ്പോൾ. ഓക്കെ ഇല്ലെങ്കിൽ ചില സമയത്ത് കണക്കുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്താ നെറ്റൊക്കെ പോകും, ഇല്ലെങ്കിൽ ഓട്ടോ ബാക്ക് ആയി പോകും, നമ്മുടെ ഡിവൈസ് ഇഷ്ടമുള്ള കൂടെ. സോ നൈസായിട്ട് അങ്ങനെ പ്രശ്നം പറ്റി പോകും. സോ നൈസായിട്ട് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ കൂടി ആകാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ എന്തായാലും പാവം തോന്നി പോയി ഒരു മെഡിക്കലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അഥവാങ്ങാനും പാവത്തിന് നെറ്റ് വരുവാണെങ്കിൽ എന്താണ് ജസ്റ്റ് വരട്ടെ കയറി വരട്ടെ ജസ്റ്റ് നോക്കുമ്പോഴത്തേക്കും എന്താണ് വരുവായിരുന്നു എനിക്ക് അറിയത്തില്ല. അപ്പം നോക്കുവാണെങ്കിൽ ഇവിടെ ആർക്കും എലിമിനേറ്റ് ആയി പോകുന്നുള്ള വെച്ച് നോക്കുക. ഓക്കെ അതായത് കിൽഫീനകത്ത് ഓക്കെ എലിമിനേറ്റ് കാണിച്ചു, സെഡ് കൂട്ടി ഏതോ ഒരു പേര് നൈസായിട്ട് എലിമിനേറ്റ് ആയെന്ന് കാണിച്ചു. സോ എന്തായാലും അവൻ നേരെ എലിമിനേറ്റ് ആയി പോയതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ആ ഒരു കില്ല് കംപ്ലീറ്റ് ആക്കി എടുത്തു തുടങ്ങി, എന്തിനാണ് പിന്നെ ആ ഒരു കില്ല് വെറുതെ വേസ്റ്റ് ആക്കി എന്ന് നിങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ട് സത്യം പറയുകയാണെങ്കിൽ എന്താണ് ആ ഒരു കില്ല് കെട്ടിയിട്ട് എനിക്ക് കാര്യം പോയി അടിക്കട്ടെ കറപ്പാവാൻ തോന്നിപ്പോയി അത് പറയാം. ഓക്കെ നിങ്ങളാണെങ്കിൽ ആ ഒരു കില്ല് എടുക്കുമല്ലോ കമൻറ്റ് ചെയ്ത് അതൊക്കെ ലാസ്റ്റ് സോണിലേക്ക് വന്നിട്ടുണ്ട്. എന്ത് നടക്കും എവിടെ നടക്കും അറിയത്തില്ല. സോ ഈ ഒരു സമയത്ത് ഞാൻ വലിയൊരു മണ്ടത്തരം കാണിക്കുന്നുണ്ട്. അതെന്താ നിങ്ങൾ തന്നെ കാണും. ഓക്കെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഒരു വാഴൊക്കെ ഒരു കാട്ടുപാടല്ല നൈസായിട്ടുള്ള വെളിയിൽ ചോദിക്കുന്ന സമയത്ത് കിടന്നിട്ടൊക്കെ ഇവിടെ ഓക്കെ അവനെ ശരിക്കും ഞാൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. ആ ഒരു അണ്ടർസ്റ്റിമേറ്റ് ശരിക്കും വേണ്ടായെന്ന് എനിക്ക് തോന്നിപ്പോയ നിമിഷമായിപ്പോയി. ഓക്കെ എന്തൊക്കെ അതിനുവേണ്ടി മുമ്പ് കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ കിടക്കും പോലത്തെ കണ്ടന്റ് നമ്മൾ എല്ലാ ദിവസവും ഈവനിങ് 5:30 അപ്ലോഡ് ചെയ്തായിരിക്കും. സോ കാണാൻ മറന്നേക്കരുത്. ഓക്കെ വേറെ ലെവൽ മാസമായിരിക്കും. നോക്കുമ്പോഴത്തേക്കും ഒരുത്തന്നെ നൈസായിട്ട് വണ്ടിയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചൊരു കാര്യം പറയാം, അതായത് ഈ ഒരു ലാസ്റ്റ് സോണിലൊക്കെ നൈസായിട്ട് വണ്ടിയൊക്കെ എടുത്തേക്ക് പോകുകയാണെങ്കിൽ അവൻ വാൾ ഹാക്കറാണെന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഒരുപാടുണ്ട്. ഓക്കെ ഒരുപാട് വട്ടം ഇങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ കൊന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കുറേ വട്ടം വാൾ ഹാക്കർ വന്നിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ ഈ ഒരു ലാസ്റ്റ് സോണിലൊക്കെ നൈസായിട്ട് വണ്ടി എടുക്കുകയെന്നൊക്കെ വെച്ചാൽ അവൻ ഹാക്കറാണെന്ന് നമ്മൾ വിചാരിക്കത്തുള്ളൂ. സോ നോക്കുമ്പോഴത്തേക്കും ഒരു കാട്ട് രൂപ മാത്രം അവിടെ നമ്മൾ വെടിവെക്കുന്നുണ്ടായിരുന്നു. സോ നൈസായിട്ട് അവനൊന്ന് കവർ എടുത്ത ശേഷം അവനെ നോക്കുമ്പോൾ അവൻ കാണുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് ഓക്കെ നൈസായിട്ട് വെടിവെച്ചതിന് ശേഷം അവർ ഒറ്റക്കിടത്ത് ഓക്കെ നേരത്തൊറ്റ കിടത്തം കിടന്നിട്ട് അവിടുന്ന് നമ്മൾ വെടിവെക്കാൻ നോക്കുന്നുണ്ട്. സോ നൈസായിട്ട് അതിനെ കൺട്രസ്റ്റ് ചെയ്ത് കാരണം എന്ത് പൊട്ടണം എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും M70 വെച്ചിട്ട് കൊള്ളുന്നില്ല. പിന്നെ നമുക്ക് ഡാമേജ് ഉള്ളൂ. ഒരു വേട്ടൊന്ന് ഗ്ലൂ ഇട്ടു അവരുടെ നല്ല അടിയെ കടിക്കുന്നുണ്ട്. പുറകിൽ നടി മുമ്പിൽ നടി മൊത്തം ഒഴി കാരണം ലാസ്റ്റ് സോണിലൊക്കെ വന്നിട്ടുണ്ട്. സോ നൈസായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ 17 കില്ലെടുത്തിട്ടുണ്ട്. 7 പേര് അലൈവാണ് നിൽക്കുന്നത്. ഓക്കെ നൈസായിട്ട് ആദ്യം ക്രോസ് വെച്ച് അടിച്ചിങ്ങനെ തീർത്താൽ മതിയായിരുന്നു. പറഞ്ഞാൽ കുറച്ച് പരിഷ്കാരം ആയിക്കോട്ടെ, കുറച്ച് പരിഷ്കാരം ആയിക്കോട്ടെ നൈസായിട്ടാണെന്നറിയാം. M79 എടുത്തതല്ലേ. സോ M79 നൈസായിട്ട് കില്ലെടുത്ത മെസ്സ് കാണിക്കാൻ വിചാരിച്ചാൽ മൊത്തം വെച്ചതാണ്, പക്ഷേ ആവശ്യമുണ്ടായിരുന്നില്ല. ഓക്കെ, ഒരു സ്കോപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഏതോ ഒരു വാഴ നൈസായിട്ട് നോക്കാക്കിയിട്ട് അവരെ കംപ്ലീറ്റ് ആക്കി. പിന്നെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു എൽ ഷേപ്പിന് മടക്കുള്ള ആൾക്കാരെ കംപ്ലീറ്റ് ആക്കി 20 കില്ല് സംതിങ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നോക്കുക 3 പേര് അലൈവ് ഉണ്ട്. സോ നൈസായിട്ട് എപ്പോഴാണ് ആൾക്കാർ കയറുന്ന അറിയത്തില്ല. സോ എപ്പോഴും നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ടോപ്പ് 3 ടോപ്പ് 2 വരെ എത്തും. സോ അവസാനം കൊണ്ട് കല ഉടക്കുന്ന ഒരു പേരോട് നമ്മൾ ഇറക്കി ചെയ്യാറുണ്ട്. ഈ ഒരു മാസത്തെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല എനിക്ക് ഉറപ്പുണ്ട്. കാരണം ബുയ്യാന്ന് വെച്ചാൽ ബുയ കാരണം കിട്ടുക പോയ ബുയൊക്കെ കാണുമ്പോൾ വേറെ മാസമാകത്തുള്ളൂ. ബുയ അടിക്കാൻ പറ്റിയ ഒരുത്തരം നോക്കാക്കിയിട്ട് അവരെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ അവനെ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നോക്കുകയാണെങ്കിൽ എന്തായാലും അവൻ ഓൾറെഡി സോണി പിടിച്ച് അത്തോളം അവരുടെ ടീമേറ്റ് ഇവിടെ കിടപ്പുണ്ട്. അവർ റെഡ് കാണുന്നു. ഓക്കെ, അവിടെ പൊക്കമുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നൈസർ എന്താണ് ഒരു M7 ഇട്ടു ഒരു 121 റാമേജ് അടുത്ത് പറഞ്ഞു ഇട്ടു. ഏതാ എൻ്റെ മോനെ കിടക്കാൻ പോലത്തേക്ക് അവരുടെ ടോക്കൺ പൊക്കിയാൽ മതി. എന്താ സീരിയ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കിടക്കാൻ കൂടുതലാണ്.